मणियन चेट्टन वेश
चवचा माई पल वे कपल मणियमें कपल मेड़ो अच्छे पंगन पर या मणिय मुदला इन पतावलो ഈ സിനിമ സിനിമ എന്നൊക്കെ പറഞ്ഞാൽ സത്യത്തിൽ അതൊരു ഭാഗ്യമാണ് അത് എല്ലാവർക്കും പറഞ്ഞിട്ടുള്ളതല്ല സമയം നല്ലതാണോ പിടി പിടി അങ്ങ് കേറി പോകാം സമയം പഴച്ചോ തപ തപാ നീ ഇറങ്ങി പോരാം തരുന്നുണ്ടോ ഉണ്ടല്ലോ നീ എടുത്ത് ഐസറോ വേണ്ട വെള്ളമില്ലല്ലോ മണിയമ്പളേ ആ കണ്ടീന്ന് ഒരു ഗലം വെള്ളം പിടിയിൽ നിന്ന് എടുത്തു പോരും സാറി ഇരിക്കണം ഇപ്പോ വരും वैकन्द्र ഇതുകൊണ്ടൊക്കെ തന്നെ ആ പിള്ളേർ മണിയമ്പള്ളിയെ പിരിലൂസ് പിരിലൂസ് എന്ന് വിളിക്കുന്നത് എന്നെയാലും പിരിലൂസ് എന്ന് വിളിക്കത്തില്ല വിളിച്ച ആരായാലും ഞാൻ തല്ലും ഉപകാരം ഏൽപ്പിച്ചിരുന്നെങ്കിൽ ഈ പണി എന്നും രാവിലെ മംഗളമായിട്ടാണ് നടത്തിയത് എന്താടാ നിനക്കൊക്കെ നല്ല വഴി കിടക്കണ പെമ്പിള്ളേരെ കണ്ടപ്പോ നിനക്കൊക്കെ എന്താടാ ചിപ്പോടാ എന്താടാ വിളിച്ചേ എന്റെ പ്രായം നിനക്ക് അറിയില്ലടാ അഹങ്കാരി നീ വെറുതെ ഈ കിരിക്കണ വർത്താനോട് കാര്യം എന്താ എന്നെ ആരും പിടിക്കണ്ട എനിക്കൊരു കുഴപ്പമില്ല എന്നെ എഴുതി ഈ നാട്ടിൽ പെമ്പിള്ളേർക്ക് ജീവിക്കണ്ടേ എന്നാ
അന്നം പിടിച്ചോണ്ട, ഇല്ലെങ്കിൽ കാണിച്ചു കൊടുക്കാമായിരുന്നു. ഇനി അമ്മ എന്തേ കിട്ടും. ഇന്നത്തെ കാലത്തൊരു പണി കിട്ടാൻ വിഷമോ? പഠിച്ചവരോ തേരാ പാരാത്ത എന്ത് നടക്കുന്നു? എവനിങ്ങനെ കളിച്ചു നടന്നാ മതിയോ? അമ്മ ഇങ്ങനെ നിർബന്ധിച്ചോണ്ടായോ? ചേട്ടനോട് തോന്നണ്ടേ? ഇപ്പൊ തോന്നിയില്ലെങ്കിൽ പിന്നെ എപ്പോഴാ തോന്നാൻ പോന്നേ? മോലാലയുടെ വീട്ടിൽ വലിയ പണിയൊന്നും കാണത്തില്ലടാ. എനിക്കിപ്പോ പണിയൊന്നും വേണ്ട, ഞാൻ തോന്നുമ്പോ പറയാം. അപ്പൊ പുഴുങ്ങി വെച്ചിരിക്കുക, എടുത്ത് കയ്യിലോട്ട് വരാൻ. തോട്ടം, എനിക്കൊരു പപ്പടം വേണം. പപ്പടം അത്രേ ഉള്ളൂ, തീർന്നു. എനിക്കൊരു പപ്പടം കൂടെ വേണം. ഇനി നോക്കട്ടെ മനീഞ്ചേട്ടന് ബുദ്ധിയുണ്ടോന്ന്. ഈ ഫോട്ടോയിൽ ഏതിനാ ഞാൻ ഏറ്റവും നന്നായിരിക്കുന്നത്? ഇതല്ലേ? അയ്യോ, എനിക്കും അത് തന്നെ ഇഷ്ടപ്പെട്ടത്. ചേട്ടനും അത് തന്നെ പറഞ്ഞല്ലോ. ഒരു ഫോട്ടോ എനിക്ക് തരാമോ? എന്റെ പടമോ? എന്തിനാ? ചുമ്മാ കണ്ടോണ്ടിരിക്കാൻ. ശരി, ചേട്ടൻ ചോദിച്ചല്ലേ, ഇതെടുത്തോളൂ. എന്തിനാ? ചേട്ടൻ ഇന്നാട്ടിപ്പോ കണ്ടോണ്ടിരിക്കേ. എന്റെ ഫോട്ടോ ഇതേവരെ ആരും എടുത്തിട്ടില്ല. സത്യം? എന്നാലേ അടുത്ത ആഴ്ച എന്റെ അന്നം വരും. അങ്ങനെ മണിഞ്ചേട്ടൻ അറിയില്ലേ? അറിയാം, കഴിഞ്ഞ തവണ വന്നപ്പോ എനിക്ക് രണ്ട് സിനിമയ്ക്കുള്ള കാശ് തന്നു. ആ അണ്ണന്റെ ക്യാമറ ഉണ്ട്. ഇത്തവണ വരുമ്പോ ഞാൻ ചേട്ടന് ഫോട്ടോ എടുപ്പിക്കാം. കമലം, നീ അവിടെ എന്തെടുക്കുവാ? വരുന്നു. അമ്മ വിളിക്കുന്നു. അപ്പോഴേ അണ്ണ, ഒരു പെണ്ണിന് ആണിനോട് ഇഷ്ടമുണ്ടോ എന്നറിയേ? ഒരു വഴിയില്ലേ? വഴികളൊക്കെ ഉണ്ട്. ഒരുമാതിരി കേസുകളെല്ലാം പ്രഥമ ദൃഷ്ടിയാൽ തന്നെ മനസ്സിലാക്കാം. അവരുടെ പൂച്ച പാല് കുടിക്കുന്ന ടൈപ്പിലുള്ള ചില നോട്ടങ്ങൾ കണ്ടാരേ അറിയാം. പക്ഷെ എല്ലാവരും നമ്മൾ നോക്കില്ല കേട്ടോ. അതിലുണ്ട് ചില കരിങ്കാരികളൊക്കെ. അതെ, എന്താ പണിയുമ്പോൾ കാര്യം? ഒന്നുമില്ല. ഏറ്റവും എളുപ്പമാർഗം പെണ്ണിനെ നോക്കി ഇങ്ങനെ കാണിച്ചോണ്ടാ മതി. ഇത് കണ്ടു പെണ്ണ് ചിരിച്ചോ സംഗതി ലൈൻ ക്ലിയർ ആണോ അർത്ഥം. ഇനി ഒരറ്റ കൈയുണ്ട്, പെണ്ണിന്റെ മോന്തായത്തിലോട്ട് നോക്കിക്കൊണ്ട് ലവ് എന്നങ്ങ് പറഞ്ഞോണ്ടാ മതി. പറഞ്ഞ അത് സായിപ്പിന്റെ അറിവാ. ലവ് എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം ഞാൻ നിന്നെ പ്രേമിക്കുന്നെന്ന. മണിയമ്പിള്ള ഏതാണ്ട് കുട്ടന് സൃഷ്ടിച്ച മട്ടുണ്ടല്ലോ. ഏ അണ്ണന് തോന്നുന്നതാ. അമ്മ എന്തിയെ കമലം? അപ്പുറത്ത് ചേച്ചി പ്രസവിച്ചു എന്നറിഞ്ഞു, അവിടെ പോയതാ. ചേച്ചാ ഒത്തിരി നേരം അപ്പുറത്ത് നിന്ന് വിളിച്ചേച്ചു വരിക. ഞാനൊരു സൂത്രം കാണിക്കട്ടെ കമലം? സൂത്രമോ? കണ്ണുകൊണ്ട ദേ നോക്കിക്കോ. എങ്ങനെ എങ്ങനെ മടിയൻ ചേട്ടാ, ഒന്നുകൂടെ പ്ലീസ്. ഇനി ഞാനൊന്ന് നോക്കട്ടെ. എങ്ങനെ? ¶¶
നീ അവനെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്ക്. എടാ ഇത് കേട്ടാ തോന്നുന്നു ഞാൻ പറയാത്തതുകൊണ്ടാവും കേൾക്കാത്തതെന്ന്. നീ കണ്ടു തുള്ളാറ് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെ കേൾക്ക്. അവിടെ അവന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. അവിടെ അദ്ദേഹവും അദ്ദേഹത്തിന്റെ പെമ്പറന്നവരൊരു മോള് മാത്രമേ ഉള്ളൂ. അവരുടെ വീട്ടാവശ്യങ്ങൾക്കുള്ള ചില സഹായത്തിന് വേണ്ടിയിട്ടാണ് ഇവനെ വിളിക്കുന്നത്. എടാ അത് അവനോട് തോന്നണ്ടേ, ഞാൻ ഇന്നലെയും പറഞ്ഞു അവന് തീരെ താല്പര്യമില്ലാത്ത പോലെ. അവൻ പറയുന്നത് അറയ്ക്കലെ ദേവയമ്മയുടെ മോൻ വരുമ്പോ അവനെ മദ്ദാക്കി കൊണ്ടുപോകുന്നാ. എന്തെങ്കിലും ഒന്ന് ശരിയായാ മതിയായിരുന്നു. കോളേജിൽ പഠിക്കുന്നവർക്ക് മാസം എന്തിനാടാ? അവർക്ക് പ്രാക്ടിക്കൽ എന്ന് വെച്ചാ അവർക്ക് കീറി പഠിക്കാൻ. ചേട്ടൻ അറിഞ്ഞിട്ട് എന്ത് വേണം? അപ്പൊ നിനക്ക് കീറി പഠിക്കണ്ടേടാ? വേണ്ട. അതെന്താ? അറിയാൻ പറയാത്തൊന്നുമില്ല. എന്നാ പറഞ്ഞതായിട്ട് മനസ്സിലായല്ല. എന്നാ മിണ്ടായിരിക്കോ? ഒരു കാര്യം ചോദിച്ചപ്പോ ചെറുക്കന്റെ ഗമ കണ്ടില്ലേ? കോളേജിൽ പഠിക്കുന്നതിന്റെ മൂച്ച. നീ എന്താണ് മാറ്റിക്കറിഞ്ഞത്? ഏ, അവന് പഠിപ്പ് കുറവാന്നേ ഉള്ളൂ. നിന്നേക്കാൾ 3 വയസ്സിന് മൂത്തതാ. അത് ഞാൻ എന്ത് വേണം? അവൻ വല്ലതും ചോദിച്ചാൽ അറിയാവുന്ന അന്നേ പറഞ്ഞു കൊടുക്കണം, അല്ലെങ്കിൽ അത് പറയണം. അല്ലാതെ ഭരണമൊന്നും വേണ്ട കേട്ടോ. ആ ഇത് കോളേജിൽ പഠിക്കുന്ന പിള്ളേർക്ക് കീറി പഠിക്കാനാ. കോളേജിൽ പഠിക്കുന്ന പിള്ളേർ എന്നാലേ അവര് പരീക്ഷ ജയിച്ചു. ഇതിന് ഭാര്യ എനിക്ക് ഒരു പാഠപുസ്തകം തരണം. തരാം. ഇത് പാപമല്ലേ? ഏത്? ഇതിനെ ഇങ്ങനെ കൊല്ലുന്നത്? പാപമാണെന്ന് വിചാരിച്ചാ പഠിക്കാൻ നോക്കുമോ? ആ മണിയൻ ചേട്ടന് ഇതെന്താണെന്ന് അറിയാമോ? നല്ല പോലെ ആലോചിച്ചു നോക്ക്, എന്നിട്ട് പറയാൻ നോക്ക്. മണിയൻ ചേട്ടന് നെഞ്ചിൽ എന്താണെന്ന് പറയാമോ? സ്നേഹം. എന്നുവെച്ചാ? ചങ്ക്. ആ ചങ്കിനാണ് ഹൃദയം എന്ന് പറയുന്നത്. ദേ ഇതാണ് തവളയുടെ ഹൃദയം. കിടന്ന് പഠിക്കുന്നുണ്ടോ? ഇത് ദൈവദോഷമല്ലേ? ഇതിന്റെ പകുതി പാപം മണിയഞ്ചേട്ടനാ. ഒന്നുമല്ല, എനിക്കൊരു പാപവും ഇല്ല. മണിയഞ്ചേട്ടൻ തന്നെ എനിക്കിത് കൊണ്ട് തന്നെ.
ഞാൻ കൊണ്ടുവന്നത് കൊല്ലാനല്ലല്ല. പിന്നെ മറക്കാനാ? അതൊക്കെ ഞാൻ ഏറ്റു. നമ്മൾ ഇന്നലെ കണ്ട സിനിമയിലെ പാട്ട് പാടി കളിപ്പിക്കാം. മണിമണിക്കണ്ടോ? മണിമണിക്കട്ടാ, നമുക്ക് സിനിമ കളിക്കാം. ഞാൻ നസീർ, അണ്ണൻ സോമൻ. അത് പറ്റത്തില്ല. ഞാൻ നസീർ, നീ സോമൻ. ശരി, സമ്മതിച്ചു. ഇവൻ ജയഭാരതി, ഞങ്ങളെല്ലാം കൊള്ളക്കാര്. ഞങ്ങളെ ജയഭാരതി ഇവിടെ കൊണ്ടു തടഞ്ഞു വെച്ചിരിക്കുന്നു. ഞങ്ങളെല്ലാം പാടി രസിക്കുന്നു. അപ്പൊ മണിയമ്പിളച്ചര് സി ഐ ഡി വശത്തിൽ വന്ന് ഞങ്ങളുടെ കൂടെ പാടുന്നു. ഉഗ്രസ്റ്റണ്ട്. നമുക്ക് ആദ്യം സ്റ്റണ്ട് കളിച്ചു നോക്കാം. മണിയമ്പിളച്ചരിന് സ്റ്റണ്ട് കളിക്കാൻ അറിയാവോ? ഓ, ഞാൻ അവന് ഒരു തണ്ടി. ഞാൻ കടക്കാൻ പോവാടച്ചേക്കണം. എന്താ? ഞാൻ അവനെ ഒരുപാട് തല്ലി. എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. പിള്ളേരെ തല്ലുമ്പോ കുറച്ചൊക്കെ കണ്ണും മൂക്കും വേണം. ചല്ലേ ചങ്ക് നോവൂ. മുടിയൊക്കെ മധുവിനെ പോലെ.
നാട്ടുവിശേഷ മണിയമ്പിള്ള സുഹൃത്ത് വലിക്കോ? ഞാൻ വലിക്കല്ല. അത് മോശം. ചെറുപ്പക്കാരായാൽ വല്ലപ്പോഴൊക്കെ ഒന്ന് വലിക്കണ്ടേ? വേണ്ട വേണ്ട, ചീത്തയാ. MGR വലിക്കത്തില്ലല്ലോ. അയ്യോ അയ്യോ. ആ അന്ന മണിയൻചേട്ടന്റെ ഒരു ഫോട്ടോ എടുക്കണം. ഞാൻ വാക്കുകൊടുത്താണ്, എടുത്തേ പറ്റൂ. മണിയമ്പിള്ളക്ക് ഇങ്ങനെയൊക്കെ മതിയോ? ഇത്തിരി മേക്കപ്പ് ഒക്കെ വേണ്ടേ? ആ മേക്കപ്പ് ഒന്നും വേണ്ട, ഇതാണ് മണിയൻചേട്ടന്റെ മേക്കപ്പ്. എന്നാ ശരി, വാ മണിയമ്പിള്ളേ. നീ അകത്തോട്ട് തന്നെ, നീ നിൽക്കുന്നോണ്ടാ മണിയമ്പിള്ളക്ക് വിഷമം. ചെല്. ആ ഇനി ആ തൊപ്പി എടുത്തു വെച്ചോ. നീ ആള് കാണാൻ പാമാണല്ലോ മണിയമ്പിള്ള. എന്നാലും നിന്റെ കാര്യം മഹാ കഷ്ടം തന്നെ. എന്തൊക്കെ അവനെ ഇട്ട് വട്ട് കളിപ്പിച്ചേ? അവൻ ആളും എടുക്കണമേ, ആവശ്യത്തിനുള്ള കാര്യങ്ങളൊക്കെ അവനുണ്ട്. എന്തായാലും എന്താ, തല തിരിഞ്ഞു പോയില്ലേ എന്ന് വെച്ച് തള്ളക്ക് തള്ളി പറയാൻ പറ്റൂ? ഇവളെ വലിയ കാര്യവാ. അയ്യോ അല്ല, ആളൊരു പൊങ്ങിനോ, ഒന്ന് പൊക്കി കൊടുത്തേച്ചാ മതി, എന്ത് വേണേലും കൊണ്ടുതരും. നിന്നെക്കാളും 4 മാസത്തിനിളപ്പവാ. നീ തുലാത്തില്, അവൻ കുംഭത്തില്. എന്നോട് ഒരു സിനിമയ്ക്ക് കാശ് ചോദിച്ചു, ഞാൻ കൊടുത്തു. ആ അതാ അവന്റെ ലോകം. ആരും സിനിമ കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ അവൻ എന്നെയും ചത്തേനെ. പക്ഷെ എനിക്ക് ഉപകാരിയ, വല്ലപ്പോഴും മില്ലിപ്പോയി നെല്ലൊക്കെ കുത്തിക്കൊണ്ടുവരും. എന്നോട് അവസാനം താങ്ക് യു ഒക്കെ അടിച്ചു. അതൊക്കെ ഇവിടെ വികൃതിയാ. നിന്നെയാണെന്ന് തോന്നുന്നു. ആഹാ, നീ പോയില്ലേ? എന്റെ ഫോട്ടോ എന്താ? എടാ പോയി അതിന്റെ ഡെവലപ്പ് ചെയ്ത് പ്രിന്റ് ഒക്കെ എടുക്കണ്ടേ? നീ പോയി 2 ദിവസം കഴിഞ്ഞ് വാ. കുറിയിട്ട് മുറപ്പെന്നേ നിന്റെ കളിയും ചിരിയും എവിടെ പോ, എവിടെ പോ? കളഭക്കുറിയിട്ട മുറപ്പെന്നേ നിന്റെ കളിയും ചിരിയും ഇന്നെവിടെ പോ? കളഭക്കുറിയിട്ട മുറപ്പെന്നേ നിന്റെ കളിയും ചിരിയും ഇന്നെവിടെ പോ? എവിടെ രാജകുമാരി പ്രേമകുമാരി, ഞാൻ കാണും സ്വപ്നത്തിൻ ദേവകുമാരി, ഒരിയൂ നീ എന്നിൽ ഉന്മദമാരി. രാജകുമാരി പ്രേമകുമാരി, നിനക്ക്
கருதும் மலரில் துடிச்சு நிற்கும் என் ஹிருதயம் நினக்கு வேண்டி கருதும் மலரில் துடிச்சு நிற்கும் என் ஹிருதயம் நினக்கு கேசான் பாடும் பாட்டில் ஒருக்கி வைக்கும் ஒரு மதுரம் ராகிணி நின் பங்கியில் அலியுண்டு ஞான் தளருந்து ஞான் தளர்ந்து மறந்து மயங்கும் மனத்தில் நிறையுண்டு தேன் துள்ளிகள் தேன் துள்ளிகள் അതാ ഞാൻ പറഞ്ഞത് മണിയം പിള്ളക്ക് ഇനി സിനിമയിലൊക്കെ അഭിനയിക്കാമെന്ന്. അണ്ണന് സിനിമാക്കാരുമായിട്ടൊക്കെ വലിയ എന്തെന്നല്ലേ? ഈ പത്രത്തില് സിനിമാക്കാരെ പറ്റി എഴുതുന്നത് അണ്ണന് ആര് പറഞ്ഞു? കമലം പറഞ്ഞു. എനിക്ക് അവരുടെ രണ്ട് ഫോട്ടോ തരാവോ? ഞാൻ നോക്കട്ടെ, ഉണ്ടെങ്കിൽ തരാം. എന്താ വാസു, രാവിലെ ആരെയാണ് ഇന്റർവ്യൂ ചെയ്യുന്നത്? ഇതാണ് മണിയം പിള്ള, ഞാൻ ഇന്നലെ പറഞ്ഞ ആള്. ഓഹോ, മണിയം പിള്ള പഠിച്ചിട്ടുണ്ടോ? അഞ്ചു വരെ പോയി, പിന്നെ പോയില്ല. ആ മുൻഷി സാർ ആള് മഹാ ചീത്തയാ, എന്നെ എപ്പോഴും തല്ലു. മണിയം പിള്ളയെ പറ്റി വാസു ഇന്നലെ എന്നോട് പറഞ്ഞിരുന്നു. അവനെ വിടണ്ട കേട്ടോ, മുറുക്കി പിടിച്ചോ. അവന് വലിയ വലിയ സിനിമാക്കാരായിട്ടൊക്കെ ഭയങ്കര ഇടപാടാ. ഇതാ എന്റെ ഫോട്ടോ, അന്ന എടുത്ത. ഇത് ഞാൻ ഇന്നലെ കണ്ടിരുന്നു, അടിച്ച് കസറിയിരിക്കല്ലേ. ഏ, ഒരു നടനെയും ഒരു നടിയെയും തരാം. പറഞ്ഞോ, ഏത് നടനെ വേണം? പ്രേംനസീർ ഉണ്ടാ? ഓ യെസ്. ഇനി നടി പറഞ്ഞോ, ആരെയാ വേണ്ടത്? ജ്യോതിലക്ഷ്മി മതി. കുഴഞ്ഞല്ലടാ ഉയേ, ഒരു കാര്യം ചെയ്യാ. ജ്യോതിലക്ഷ്മി ഇല്ല, ലക്ഷ്മിയുണ്ട്. തൽക്കാലം ഉള്ള ലക്ഷ്മിയെ കൊണ്ടങ്ങ് തൃപ്തിപ്പെടും. മണിയം പിള്ളക്ക് ഇതാരാണെന്നറിയാമോ? ഇവനാണ് കമലത്തെ കല്യാണം കഴിക്കാൻ പോണ ആള്. ആളെങ്ങനുണ്ട്? കള്ളം കള്ളം എന്നെ പറ്റിക്കാൻ പറയുക. അല്ലടാ, നീ അങ്ങേപ്പുറത്ത് പോയി അമ്മയോട് ചോദിച്ചോ, സംശയം തീർക്കാമല്ലോ. കൊള്ളതാണെന്നോ കമലത്തിന്റെ അമ്മ അന്നം പറഞ്ഞു? അവൻ എന്തോ പറഞ്ഞു? കമലത്തെ കെട്ടാൻ പോണ ആളാണെന്ന്. നീ ഇങ്ങോട്ട് വാ. നീ കണ്ടോ?
എങ്ങനെയുണ്ട് കൊള്ളാമോ? ആരാത് അവളെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളാ. ബോംബെയിൽ ഇതിനിപ്പോ പ്രത്യേകമായിട്ട് അവിടെ ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. അവൻ ഇഷ്ടമാണെങ്കിൽ എപ്പോ വേണമെങ്കിൽ കൊണ്ടുവരാനാ പറഞ്ഞിരിക്കുന്നു. അത് നേരാ അക്ഷയെങ്കിൽ അവൻ അവിടെ ചെന്ന് എങ്ങനെ പിഴയ്ക്കുമെന്ന് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു പോകത്തേ ഉള്ളൂ. ഇപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു മാർഗം ആയില്ലെങ്കിൽ എന്റെ കാലം കഴിഞ്ഞാൽ പിന്നെ അവൻ ആരാ ഉള്ളേ? നീ ഒരു കാര്യം ചെയ്യും, അവന്റെ വേഷമൊക്കെ എടുത്തൊന്ന് കഴുകിയിട്ട് ഉള്ളത് വൃത്തിയായിട്ടെങ്കിലും ഇട്ടുകൊണ്ട് പോവാമല്ലോ. ഇതൊന്ന് നോക്കിക്കോണേ, സമ്മതിക്കില്ലല്ലോ. അന്ന ഒരു കാര്യം അറിഞ്ഞ, എനിക്ക് എറണാകുളത്ത് ജോലി കിട്ടി. അത് ഞാൻ ഇന്നലെ അറിഞ്ഞില്ലേ. എറണാകുളത്ത് കൊട്ടങ്ങി ഉണ്ടോ അന്ന? ഉള്ള അവിടെ അതല്ലേ ഉള്ളൂ, ആറോ ഏഴോ കാണണം. വലിയ വലിയ കൊട്ടകയായിരിക്കും അല്ലയോ? എന്നെ വലിയ കൊട്ടാരം പോലെയുള്ള കൊട്ടകയല്ലേ, ഒന്നിന് മീത ഒന്ന്, രണ്ടിടത്തും ഒരേ സമയത്ത് രണ്ട് കളി. ഇനി മണിയമ്പലിലേക്ക് മാറി മാറി ഇഷ്ടം പോലെ പടം കാണാമല്ലോ. അവിടെയൊക്കെ പടം കണ്ട വേറൊരു മേന്മയും കൂടി ഉണ്ട്. ഏ പടങ്ങൾ കാണണമെങ്കിൽ അവിടെ വെച്ച് കാണണം. നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോഴേക്കും കാണാൻ കൊള്ളാമെന്നൊക്കെ അവന്മാർ കണ്ടിട്ടറിയില്ലേ. ആട്ടെ മണിയമ്പള്ളി ഇനി എന്നാ വരുന്നേ? ആട്ടെ അച്ഛൻ കൊണ്ടുവരുമ്പോ. എന്നാ ഇത് വെച്ചോ. മണിയമ്പള്ളിക്ക് അണ്ണന്റെ വക ഒരു സിനിമ കാണാനുള്ള കാശ്. പിന്നെ വലിയ വലിയ കൊട്ടയിലൊക്കെ ഇരുന്ന് സിനിമ കാണുമ്പോഴേ ഈ പാവം പിടിച്ച അണ്ണനെ മറന്നു കളയരുത് കേട്ടോ. ചക്കി ചേച്ചി, നീ എറണാകുളത്ത് പോയിട്ടുണ്ടോ? ഞാൻ പോയിട്ടില്ല. പക്ഷേ ഞങ്ങൾക്ക് പഠിക്കാനുണ്ട്, വലിയ പട്ടണമാ. നാളെ എന്നെ എപ്പോഴാ പോയി? രാവിലെ എത്ര മണിക്ക്? അതിനു മുമ്പ് വന്നാ ഇന്നാളെ ചോദിച്ച പാട്ട് ദിവസം തരാം. അപ്പോ നിന്റെ കാര്യം രക്ഷയായല്ലോടാ മണിയ. എവിടെയാ പണി? അങ്ങ് എറണാകുളത്ത്. എന്തുവാ പണി? അത് അച്ഛനെ അറിയത്തുള്ളൂ. ഞാൻ കമലത്തിന്റെ അമ്മയുടെ അടുത്ത് പറയാൻ വന്നതാ. എനിക്ക് ഉടനെ പോണം, മുണ്ടൊക്കെ മടക്കി വെക്കണം. ഇതാ ഇത് വെച്ചോ, നീ പോയി നന്നായി വാ. കമല എന്തിയ? കമലത്തിന്റെ അമ്മ? ആ അവൾ അപ്പുറത്തെങ്ങാണ്ടുണ്ട്. എന്നാ ഞാൻ പോവുക. മണിയൻ ചേട്ടാ, കോൾ അടിച്ചല്ലോ. എവിടെയാ ജോലി? അങ്ങ് എറണാകുളത്ത്. ഇവിടുന്ന് 3 മണിക്കൂർ ബോട്ടേ ഇരിക്കണം. എന്തുവാ പണി? അതറിയാൻ മേല, അച്ഛനാ പറഞ്ഞേ. എപ്പോ പോ? നാളെ. എറണാകുളത്തൊക്കെ പോയാ ചേട്ടൻ ഞങ്ങളെ എങ്ങനെ ഓർമ്മിക്കൂ? ഞാനൊന്നും ഓർമ്മിക്കും. ഇന്ന് പോവണ്ടെന്ന് കണ്ടോ? പോകാൻ പോകുന്നു പറയുന്നതിന് മുമ്പ് തന്നെ എല്ലാം മറന്നല്ലോ. ഞാൻ വിചാരിച്ചു ചേട്ടൻ എന്നോട് സ്നേഹമുണ്ടെന്ന്. എനിക്ക് വലിയ സ്നേഹമാ. ചേട്ടൻ പോയോ? ചേട്ടൻ എങ്ങനെയാണോ പോയത്? മണിയൻ ചേട്ടൻ എവിടെയായിരുന്നു? ചേട്ടൻ എത്ര നേരം കാത്തിരുന്നു? മറ്റേയാള് പോയോ? ആര്? കമലത്തെ കല്യാണം കഴിക്കാൻ പോണയാള്. ആഹാ, മണിയൻ ചേട്ടന്റെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. അതിരിക്കട്ടെ, മണിയൻ ചേട്ടൻ കല്യാണത്തിന് വരുമോ? അയ്യോ, അത്ര പെട്ടെന്നൊന്നും എറണാകുളത്ത് നിന്ന് വരാൻ ഒക്കത്തില്ലെന്ന് അച്ഛൻ പറഞ്ഞു. വലിയ ദൂരമാ, ഞാൻ പോട്ടെ. Thank you.
അപ്പോ അമ്മ തന്നപ്പോ വാങ്ങിയതോ? എനിക്കിത് വേണ്ട. അവരൊക്കെ വലിയ ആളുകളാ, കെട്ടിനും മറ്റിനും ഒക്കെ നിൽക്കണം. കടയിലെങ്ങാനും പറഞ്ഞയച്ച അവിടൊക്കെ ചുറ്റിക്കറങ്ങാതെ സമയത്തിനങ്ങ് എത്തണം. നീ അവിടെ അടങ്ങി ഒതുങ്ങി നിന്ന അങ്ങേരെന്തെങ്കിലും പണി മേടിച്ചു തരും. ആരെന്ത് പറഞ്ഞാലും എന്റെ മക്കൾ അനുസരിക്കണം. ആരെന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കും. ഇന്ന സിനിമയുടെ കടലാസ പുസ്തകം മതിയാ എടുത്തോ. ചേട്ടൻ എപ്പോഴാ പോകുന്നത്? നാളെ രാവിലെ. എത്ര മണിക്ക്? 8 മണിക്കെന്ന് അച്ഛൻ പറഞ്ഞു. എന്തായാലും അതിനു മുമ്പ് ഞാൻ പോകും. 7.5 മണിക്കാണ് എന്റെ ബസ്. ഇതായത് വെച്ചോളൂ. താങ്ക് യു. ഞാൻ പോവാ. പോവാന്ന് പറയാതെ മക്കളെ, പോയേച്ച് വരട്ടെ എന്ന് പറ. ഞാൻ പോയേച്ച് വരട്ടെ. 10 രൂപയുണ്ട്. ഇത് നിന്റെ ആവശ്യത്തിന് വേണ്ടിയാ. വെറുതെ കാശ് അനാവശ്യമായി ചെലവാക്കരുത്. അച്ഛനോട് പറയരുത്. പിന്നെ ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. എന്തുവാ? ആരെന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കും. അമ്മമാരോട് കാത്തു നിൽക്കുക രാഘുകാലം വരെ. ഒന്നും കൂടെ അറിയുവാണോ? ഒരു നല്ല കാര്യത്തിന് പോകുമ്പോ മണിയാ. അവിടെ ചെന്നാൽ കണ്ട പിള്ളേരായിട്ട് കൂട്ടുകൂടി നടക്കരുത്. ഇല്ല. അവരെ കൊണ്ടൊരു ദുഷിച്ച അഭിപ്രായം പറയിപ്പിക്കാൻ നീ ഇടവരുത്. ഇല്ല. പറയുന്ന എന്താന്ന് വെച്ചാൽ കേട്ട് അതിന് മട്ടിനും മര്യാദയ്ക്കും നിന്നോണം. ഇല്ല. പറയണ കേട്ടോ. കേട്ടു. കടത്തു പോകാൻ താമസം ഉണ്ടായിരെ? ഇല്ല, ഇപ്പൊ പോകും. അച്ഛാ, എനിക്ക് വീട് വരെ ഒന്ന് പോകണം. എന്തിനാടാ? പോകണം, ഇപ്പൊ വരാം. പറഞ്ഞ പുസ്തകം വന്നില്ലെങ്കിൽ എന്തിനാ സാർ? അതിന്റെ സെക്കൻഡ് പാർട്ട് വാങ്ങിച്ചേക്കണം. ശരി. ആ പിന്നെ അവരെ കൊണ്ടുവരാൻ വണ്ടി എടുക്കണമെന്നല്ലേ പറഞ്ഞത്? അതെ. എത്ര മണിക്ക്? 9:30. ആ ശരി, പോയിക്കോ. ഇതാണോ എറണാകുളം? ആ, ഇവിടുത്തെ ആൾക്കാര് എറണാകുളം എന്നാ പറയുന്നത്. മണി ഇവിടേക്ക് വരണം. അച്ഛൻ പോയതിൽ മണിപ്പിള്ളിക്ക് വിഷമമുണ്ടോ? അതെന്താ? വീട്ടിലാണ് അച്ഛൻ എന്നെ കണ്ടവനം തല്ലും. എന്തിനാ? അത് എന്റെ കയ്യിരിപ്പുണ്ടാ, വെറുതെ അല്ല. പക്ഷെ ബാബുവിന് തല്ലത്തില്ല. ആരാ ബാബു? എന്റെ അനിയെ. കോളേജിൽ പഠിക്കുവാ. പഠിക്കാൻ മുടുക്കനാ. ഇതെന്താ പോയിക്കട്ട്? ഇത് ഇതെന്റെ ഉടുപ്പാ. ഇതെന്റെ കൈ വെച്ചോണ്ടിരിക്കുന്നത്? ഞാൻ മുറി കാണിച്ചുതരാം. ആ, ഇതാണ് മണിയമ്പിള്ളിയുടെ മുറി. എന്താ ഇഷ്ടപ്പെട്ടോ? ആ ഐസാറിനൊക്കെ അവിടെ വെച്ചാരെ.
അതൊക്കെ അവിടെ ഇരിക്കട്ടെ, നമുക്ക് പിന്നെ ശരിയാക്കി വെക്കാം. അത്ര മണിമ്പിൾ വല്ലതും കഴിച്ചോ? ഉച്ചയ്ക്ക് ഉണ്ടതാ. വൈകിട്ടോ? വൈകിട്ട് വൈകിട്ടൊന്നും കഴിച്ചില്ല. ബോട്ട് നിർത്തിയെടുത്ത് വെച്ച് ഞാൻ എന്റെ ചായ വേണമെന്ന് അച്ഛനോട് പറഞ്ഞു. അപ്പൊ പറഞ്ഞ് ഇവിടുത്തെ ചായയൊക്കെ ചീത്തയാണ്. ശരി വാ. ഒറ്റയ്ക്കാ ഉള്ള ഇവിടെ? ആര്? റഹീമിന്റെ അച്ഛൻ. റഹീമിന്റെ അച്ഛനോ? അത് കൊള്ളാം. റഹീമിന്റെ മകനൊന്നും അല്ല, ഇവിടുത്തെ ഡ്രൈവറാ. അതിനെ മണിയമ്പിള്ള എന്നെ സാറെന്ന് വിളിച്ചാൽ മതി, അതല്ലേ സൗകര്യം? ആ പിന്നെ എനിക്ക് ഒരു മകളെ ഉള്ളൂ, അവളും അമ്മയും കൂടെ ഷോപ്പിങ്ങിന് പോയിരിക്ക. അവരിപ്പോ വരും. റിസർവ് ചെയ്ത ബുക്ക് വന്നില്ല സർ, അതുകൊണ്ട് സാറ് പറഞ്ഞ ബുക്കിന്റെ സെക്കൻഡ് പാർട്ട് വാങ്ങി. ആ ഇറ്റ്സ് ഓൾ റൈറ്റ്. ആ റഹീം, മണിയമ്പിള്ളയെ പുറത്ത് കൂട്ടിക്കൊണ്ട് പോയി എന്തെങ്കിലും കഴിക്കാൻ വാങ്ങിച്ചു കൊടുക്ക. ഏ, ഇവിടെ നമ്മുടെ ശ്രീമതി ഞാൻ മധുരമുള്ളത് എന്തെങ്കിലും കഴിച്ചേക്കുമോ എന്ന് പേടിച്ച് എല്ലാം പൂട്ടി വെച്ചിട്ട് പോയിരിക്കുക. ആ പോക്കോ. ശരിവാ. ആ മണിമ്പിള്ളേ, എന്ത് ആഹാര സാധനം ആവശ്യമുണ്ടോ അത് ചോദിച്ചു വാങ്ങിച്ച് കഴിച്ചോണം. പോക്കോ. കൊട്ടകയോ? ആ സിനിമ കൊട്ടക. ഓ, തിയേറ്റർ ധാരാളം ഉണ്ടല്ലോ. ഇതാ കാണുന്നതേ, ഒരു തിയേറ്ററ. ഞാൻ ഒത്തിരി പടം കാണുന്ന കൂട്ടത്തില്ല. നാട്ടിലാണേ ബാക്കരണ്ണ എന്നെ ചുമ്മാ കൊട്ടകയെ കേട്ടു. ആരായി ബാക്കരണ്ണൻ? കൊട്ടകയെ പണിയുള്ള ആളാ. ബാക്കരണ്ണൻ ടിക്കറ്റ് കയറി കൊടുത്താലേ പടം കളിക്കത്തുള്ളൂ. സിനിമ കാണത്തില്ലയോ? വല്ലപ്പോഴും. എന്താ പേരെന്ന് പറഞ്ഞ്? മണികണ്ഠപിള്ള. ഇതെങ്ങനെയാ ഓടിക്കുന്നേ? അതിനൊത്തിരി പഠിക്കാനുണ്ട്. ശരി, അത് പഠിപ്പിക്കാവോ? പിന്നെന്താ, ഏതായാലും മണിയമ്പിള്ള വന്നല്ലേ ഉള്ളൂ. വരട്ടെ. എന്താ റഹീം ചിരിക്കുന്നത്? ഒന്നുമില്ല സർ. അതല്ല, എന്തോ കാര്യമുണ്ട്. അല്ല, ഞാൻ നമ്മുടെ പുതിയ അസിസ്റ്റന്റിനെ പറ്റി ആലോചിക്കായിരുന്നു. ഓ, മണിയമ്പിള്ള പാവോ. എന്നിട്ട് അവൻ എവിടെ? ഇവിടെ ഒന്നില്ലേ? ഇല്ല, എന്താ ഇവിടെ പോയി? ഞാൻ കാറിൽ ഇവിടെ കൊണ്ട് വിട്ടിട്ട് കടയിൽ പോയിട്ട് വരുവാ. ഇപ്പോഴും നോക്കൂ. ഇറങ്ങിവാ. ഇതെന്താ തുറന്നു വരാതെ പോയേ? വേണ്ട. ഹലോ ഡാഡി. എന്താ പറഞ്ഞു ഇത്രയും വൈകിയത്? ഓ മൈ ഗോഡ്, ഒന്നും പറയണ്ട. അവിടെ നിന്ന് ഒന്ന് ഇറങ്ങാൻ കഴിയണ്ടേ? ഇപ്പൊ തന്നെ ഇറങ്ങിയത് എത്ര ബുദ്ധിമുട്ടിയാണെന്നോ. ഇത്തവണ ഞാൻ എങ്ങനെ പറ്റിച്ചു ഡാഡി. എങ്ങനെ? കുറെ നാളായി പറയുന്നു എനിക്ക് ചെടികൾ തരണമെന്ന്. അന്നൊക്കെ പറഞ്ഞു ഞാൻ അങ്ങോട്ട് എന്നെ തരാമെന്ന്. അങ്കിൾ വിചാരിച്ച് ഞാൻ അങ്ങോട്ട് ചെല്ലില്ല. ലുക്ക് ഡാഡി, ത്രീ വെറൈറ്റീസ് ഓഫ് റോസ്. ത്രീ വെറൈറ്റീസ്? ഓ, ദാറ്റ്സ് ഗുഡ്. ഓ, പിന്നെ അതിനെ പറ്റിയായി വർത്തമാനം. അമ്മയും മകളും കൂടി ചെടിക്ക് വന്നതാണത്രേ. ഓ, അജയദേവന്റെ ഒരു നാക്ക്. ആ പറയൂ ബിന്ദു, അച്ഛൻ ചെല്ലാത്തതിൽ അവരെത്ര പരിഭവിച്ചെന്ന്. ആ അങ്കിൾ ഞങ്ങളെയാ കുറ്റം പറഞ്ഞത്. ഇനി നേരിട്ട് കാണുമ്പോഴേ ബാക്കി പറയാനിരിക്കുക. അതും പറയും, അതിനപ്പുറവും പറയും. വെറുതെ ക്ലബിൽ പോയിരുന്ന് നിന്റെ മമ്മിയെ പോലെ വളരെ കഷ്ടപ്പെട്ട് പരദൂഷണം പറയുന്ന സമയം ഉണ്ടെങ്കിലേ എനിക്ക് ഇവിടെ നിന്നൊരു പുസ്തകം വായിച്ചു തീർത്തൂടെ മോളെ. പുതിയ അസിസ്റ്റന്റ് വന്നിട്ടുണ്ടെന്നറിഞ്ഞു. ആര് പറഞ്ഞു? തിരിച്ചു വരുമ്പോൾ റഹീം പറഞ്ഞു. എവിടെ ഡാഡി ആള്? ആ മുറിയിലുണ്ട്. വൺ സെക്കൻഡ്. ആ അങ്ങോട്ട് പോകുമ്പോൾ വഴിക്ക് വെച്ച് ഡോക്ടർ കോശി മുതലാളിയെ കണ്ടു. കഴിഞ്ഞ തവണത്തെ മീറ്റിംഗിന് ചെല്ലാത്തതിന് ഒരു ഡോസും തന്നു. മമ്മി മമ്മി, ഒരു രസം കാണണോ? എനിക്ക് വാ. ഈ മമ്മി എവിടുന്ന് കിട്ടി ഈ സാധനത്തിന്?
അവനിങ്ങോട്ട് വന്നു കയറിയില്ല. അതിനുമ്പ് തുടങ്ങിക്കണം. ദേ നിന്റെ സ്വഭാവം മാറ്റണം. ആരെങ്കിലും വന്നാൽ എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കുക, ഉടനെ അങ്ങ് പറഞ്ഞേക്ക. അടുത്ത 6 മാസത്തേക്ക് ഇനി ഒരിതിനെ കുറിച്ച് എന്നോട് പറഞ്ഞു പോരുത്. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ബുദ്ധിക്ക് അല്പം വന്നതയുണ്ട്. വിചാരിച്ച ഭ്രാന്തനൊന്നുമല്ല, പറയുന്നത് മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും ഒരു കഴിവുണ്ട്. ആ നീ വാ, നമുക്കെല്ലാം കഴിക്കാം. എഴുന്നേൽ. Good morning, mommy. Good morning. Hey, mommy. Keep this in the ear. What are you saying? Mommy's mind is not here. I'm going to join the chief guest. Oh. Chief guest is not going to be here. My God. It's so near. It's not money. That's it. That's it. That's it. That's it. That's it. എനിക്ക് സാറിനെ ഒന്ന് കാണണം. എന്താ കാര്യം? സാറിനോടൊരു കാര്യം ചോദിക്കാന്. ഞാൻ കൊണ്ടുവരാൻ മറന്നുപോയി. സാധാരണ ഞാൻ എവിടെ പോയാലും ഇച്ചിരി കൊണ്ടുപോകാറുണ്ട്. എന്താ കാര്യം പറ? ഇച്ചിരി ഉമിക്കരി. വീട്ടിലാണെങ്കിൽ ഉപ്പും കുരുവെള്ളവും ചേർത്ത നല്ല ഉമിക്കരിയുണ്ട്. അതിന് സാറ് തന്നെ വേണോ? ഞങ്ങൾ ആരെങ്കിലും തന്ന മതിയാവില്ലേ? ബിന്ദു കുറച്ച് പേടിച്ചു കൊടുക്കൂ. ഓ കമാ. റഹീം രാവിലെ വിസ്തരിച്ചുള്ള കുളിയാണെന്ന് തോന്നുന്നു. അങ്ങനൊന്നുമില്ല. സാറ് ഉണർന്നില്ലേ? എങ്ങനെ ഉണരാനാ? സമയത്ത് കിടന്നെങ്കിലല്ലേ കാലത്ത് എഴുന്നേൽക്കാൻ പറ്റൂ. ഇന്നലെ 3 മണിക്കാ കിടന്നത്. കൊച്ചു കുട്ടികളാണെങ്കിൽ തന്നെ അനുസരിപ്പിക്കാമായിരുന്നു. റഹീമായി ഇതിനൊക്കെ കാരണക്കാരൻ. അയ്യോ ഞാനെന്ത് ചെയ്തു? ഇന്നലെ ലൈബ്രറിയിൽ നിന്ന് ബുക്ക് മാറിക്കൊണ്ട് കൊടുത്തില്ലേ? അത് പിന്നെ? അത് തന്നെ കാര്യം. ഇന്നലെ മുഴുവൻ അതുമായിട്ടിരുന്നു. റഹീം ഇതെങ്ങനെയാ ബോഡി ഇത്ര ട്രിമ്മായി സൂക്ഷിക്കുന്നത്? ഞാൻ അത്ര ട്രിമ്മൊന്നും അല്ലല്ലോ. ഈ തടി പാകമാ. പക്ഷേ ഇതെന്നും കീപ്പപ്പ് ചെയ്യണമെന്ന് മാത്രം. ആ ഇവിടെ ഇന്ന് വൈറ്റ് വാഷ് ചെയ്യാൻ ഒരാളോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. മമ്മി. യെസ് കമ്മിങ്. ഡേയ് എന്താണ് ലോക്ക് നിൽക്കുന്നത്? വെള്ളം പോകുന്ന കണ്ടില്ലേ? വെള്ളം വെള്ളം നിൽക്കുന്നില്ല. യു സില്ലി ഫൂൾ. താങ്ക് യു. എന്താണ് പറഞ്ഞത്? ആ പിന്നെ കാലത്ത് എന്തൊക്കെ ഉണ്ട് വിശേഷം? നല്ല വിശേഷം. ഒരു അസിസ്റ്റന്റിനെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. ആര്? മണിയും പിള്ളയോ? ആ മണിയും പിള്ളയോ മണി കെട്ടാത്ത പിള്ളയോ. ഇനി ഒരു അസിസ്റ്റന്റ് കൂടെ ഉണ്ടെങ്കിലേ കാര്യങ്ങൾ നടക്കൂ. എന്തിന്? അവനെ പല്ല് തേപ്പിക്കാനും കുളിപ്പിക്കാനും. എനിക്കിതിനൊന്നും നേരമില്ലപ്പ. ഒന്നും മറുത്തു പറഞ്ഞോടെന്നാണല്ലോ ഓർഡർ. ആ അവരോര് തന്നെ അവനെ നോക്കിക്കോണം. ഓ നീ ഒന്ന് വെറുതെ ഇരിക്കണ്ടേ പത്മം, എല്ലാം നേരെയാകും. അവരിങ്ങോട്ട് വന്ന് കയറിയല്ലേ ഉള്ളൂ. അന്നും ഇങ്ങനെ
പിന്നെ ഇവിടെ ചിലർ പണികളൊക്കെ ഉണ്ട്. രാവിലെ പാല് വാങ്ങണം, ഉച്ചയ്ക്ക് എനിക്കുള്ള ആഹാരം കോളേജിൽ കൊണ്ടു തരണം. മനസ്സിലായോ? ഇനി വാ, കോളേജിൽ പോണ വഴി കാണിച്ചു തരാം. ബൈ മമ്മി. ബൈ. ഫ്രണ്ടി കണ്ട കേട്ടോ മമ്മി, ഈ മണിയും പിള്ള ഉണ്ടല്ലോ, ആള് മോശക്കാരനൊന്നുമല്ല. ഞാൻ കരുതി ഇയാളൊരു പാവാണെന്ന്. പെമ്പിള്ളരെ കണ്ടാലേ എന്തൊരു തുറിച്ചു നോട്ടമാണെന്നു. ചുമ്മാ കള്ളം പറയുക, ഞാൻ ആരെയും നോക്കിയില്ല. എടാടാ പടുത്ത് സംസാരിക്ക്, ഒച്ചൊന്നും പൊക്കണ്ട കേട്ടോ. വെറുതെ ഇരിക്കും ബിന്ദു. അല്ല മമ്മി, അവന്റെ അഹങ്കാരം കണ്ടില്ലേ, ഉള്ള ലക്ഷണമാ. മുഖം കണ്ടാലറിയാം. എടാ നീ ഇന്ന് കോളേജിൽ വെച്ച് ഒരു പെണ്ണിനോട് സംസാരിച്ചില്ലേ? എനിക്കറിയാൻ മേലാത്തോണ്ട് ക്ലാസ് മുറി ഏതാന്ന് ചോദിച്ചതാ. എന്നിട്ട് പറഞ്ഞു തന്നപ്പ ഞാൻ താങ്ക് യു പറഞ്ഞു. താങ്ക് യു കണ്ടോ മമ്മി, ഇവന്റെ അഹങ്കാരം കണ്ടില്ലേ? അഹങ്കാരമൊന്നും അല്ല, എന്നോട് കമലം പറഞ്ഞിട്ടുണ്ട് ആരേലും എന്തേലും ഉപകാരം ചെയ്ത താങ്ക് യു പറയണമെന്ന്. കമലമോ? ആരാ അത്? ഗേൾഫ്രണ്ട്? മമ്മി കമലം ഗേൾഫ്രണ്ട്. വീട്ടിലേക്കുള്ള പാല് കാ. ആ പാത്രം എന്താ? പാലെ വെള്ളം ചേർക്കരുത്. വെള്ളത്തിൽ പാല് ചേർത്താലോ? അതിൽ കുഴപ്പമില്ല, പക്ഷെ പാലെ വെള്ളം ചേർക്കരുത്. അപ്പത്തരങ്ങളുള്ള കുപ്പാരമായി. ഈ ഏതാ? പാല് വാങ്ങിക്കാൻ വന്നതാ. പ്രവേശനയുടെ വീട്ടിൽ നിന്ന് നമ്മളോട് പറഞ്ഞായിരുന്നു. അത് ഇംഗ്ലീഷാ. ഏതായാലും മടക്ക യാത്രക്ക് മൂന്നാല് ദിവസം എടുക്കും, അതുവരെ കൈ വെച്ചുകൊണ്ടിരിക്കാതെ പുസ്തകം തിരിച്ചു കൊടുത്തേക്ക്. അതല്ല നല്ലത്, ഇന്ന് തന്നെ റിട്ടേൺ ചെയ്യാ സാർ. അതെ, ആരോഗ്യം സൂക്ഷിക്കണേ. ആരോഗ്യം ആരോഗ്യം ആരോഗ്യം. ഞാൻ എപ്പ സെമിനാറിന് പുറപ്പെട്ടാലും നിന്റെ ഒരു പതിവാചമല്ലേ. ആ റഹീം, ഞാൻ ട്രെയിനിൽ കയറുന്ന മുമ്പ് എന്റെ ആരോഗ്യം സൂക്ഷിക്കുന്ന കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തിയേക്കണം. ആ പിന്നെ വേറൊരു കാര്യം, ആരെന്നെ അന്വേഷിച്ചാലും ടെലിഫോൺ നമ്പർ കൊടുത്തേക്കണം. 38291. ഓക്കെ. എന്താ കടയിലെ തിരക്ക്? ചോദിക്കുമ്പം ആരുടെ കയ്യിലും കാശില്ല. എന്നാ ഏത് കടയിലാ ഒഴിവുള്ളത്? ബിന്ദു എന്തിയടാ? ഇപ്പൊ പോയതേ ഉള്ളു. ഏതോ കൂട്ടുകാരിയുടെ വീട്ടിൽ പോയിരിക്കുക. എന്നോട് പറഞ്ഞിട്ടുണ്ട് ആരോടും പറയരുതെന്ന്. ഇത് റഹീമിന് വാങ്ങിയ ഷർട്ടാണ്. എനിക്കിതൊന്നും വേണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇപ്പോഴല്ലാതെ എപ്പോഴാണ് റഹീം നല്ല ഷർട്ടുകൾ ഇടുക? ഒന്നിടണം. ഞാൻ ഡ്രസ് ചെയ്തിട്ട് വരാം. നല്ല വാടി, എനിക്ക് ഇതുപോലേക്ക് വരുമോ? പിന്നെ
सूत्रम मुड़ा नूर दिवस इवे वन ना मनसुद्देश दिवस अयो समय वलिया मोन चेती मोन चेती मोन मुसल अल पशु कल नारी क्यों अगत कैरी या डिमी करा ऐसी रसीन नारी की चाय उड़ी अगत कैरी पे नवरा इणुंगे चेवियम नोविकवियाण चेविया वीटले कुछ नोविचर ए लोकत साधारण मणियम कुरे नाम सहिक विधिकपेटर उड़ने जोलि तीरचाले आर्कुई मणियम और जोलि अंगी का तेल आर मणियम वे पणी की या वे क्षमता भूमियों क्षमता इो तेविकेमें अब मुदलाड़ो अयड एविये पड़ी आर मुदला नाटिल याड़े अम्म पर अम्मे എന്തു സംഭവിച്ചാലും അടങ്ങിയിരിക്കണം ആൻ എന്തു പറഞ്ഞാലും അനുസരിക്കണമെന്ന് കണ്ടോ അമ്മ പറഞ്ഞതാണ് അതിന്റെ ശരി എന്നാ മണിയമ്പള ചെല്ല് ഇന്ന് സാർ വരുന്ന ദിവസമാ ഇനി സ്റ്റേഷനിൽ പോണം ഞാനാണെ കുളിച്ചില്ല നനച്ചില്ല സമയം ഒന്നും പോയി ഹേയ് നിങ്ങളെ പോന്നെ കുറച്ചേരായി ഞാനും തിരിയെത്തിക്കാൻ പോവാണല്ലേ नूर दिवस मन विचार
അതിനാ എന്താ വിചാരിക്കുന്നേ? നീ എന്താ വിചാരിക്കുന്നേ? എനിക്ക് ഉമ്മയും വാപ്പയും ഇല്ല. എല്ലാം എന്റെ വല്യാപ്പയാണ്. വല്യാപ്പയ്ക്ക് ആയുസും ആരോഗ്യവും തരണമെന്ന്. എന്നെ ആർക്കും ഒരു വകയില്ല റസീക. എല്ലാവർക്കും ഞാനൊരു കളിതമാശയാ. അത് പോരാ. എല്ലാവരും എന്നെ ബഹുമാനിക്കണം. എല്ലാവരും എന്നെ വകവയ്ക്കണം. അതിനാ മലമ്പുഴയിലെ ഒരു ചൂട്. പകൽ മുഴുവൻ ഭയങ്കര ചൂട്, രാത്രി മുഴുവൻ കൊതുക്. എന്നുവെച്ചാ എങ്ങനത്തെ കൊതുക? ഇത്രയ്ക്ക് ഒന്നും അതൊന്നും ഒന്നും പറയണ്ട. പോയതിന്റെ പകുതിയായി. ഈ ദിവസങ്ങളിൽ ഒന്നും സമയത്ത് ടാബ്ലറ്റ്സ് കഴിച്ചു കാണുകയില്ല, എനിക്കറിയാം. ഇല്ല, ഇത്തവണ ഒന്നും ധരിച്ചിട്ടില്ല. എല്ലാം വളരെ കൃത്യമായിട്ട് കഴിച്ചു. ആ പിന്നെ എന്റെ റിസർച്ച് പേപ്പറിനെ കുറിച്ച് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരുടെ അഭിപ്രായം എന്താണെന്ന് നിനക്കറിയാമോ? 12-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ആൾക്കാരുടെ സംസ്കാരത്തെ കുറിച്ച് ഇത്ര ആധികാരികമായിട്ട് ആരും ഇന്ന് എഴുതിയിട്ടില്ലെന്ന്. അതിലിപ്പോ എന്ത് എഴുതി വിട്ടാലും ആരെതിർക്കാൻ പോകുന്നു? അന്ന് ജീവിച്ചിരുന്നവരാരും ഇന്നില്ലല്ലോ. ശരി, മണിയമ്പിള്ളെ കണ്ടില്ലല്ലോ. മണിയമ്പിള്ളെ ഇതാ, ഇത് അക്ഷരമാലയാണ്. നല്ലതുപോലെ നോക്കി എഴുതി പഠിക്കണം. ആണുങ്ങളായാൽ അക്ഷരങ്ങൾ അറിഞ്ഞിരിക്കണ്ടേ? വലിയ തിരക്ക് തന്നെയാ ഇത്. ഇനി ഏവനെ അക്ഷരം പഠിപ്പിക്കാൻ പോകുന്നു. ഇതൊരു ആവശ്യം. അവന് ഇപ്പോഴും മുലക്കുപ്പിമാ. നമുക്ക് എന്ത് വേണം പത്രം? നമ്മൾ മുഖാന്തരം ആരെങ്കിലും 4 ലക്ഷം പഠിച്ചു പോട്ടെ. അപ്പഴേ ഇനി ഇരുന്നാ മതിയോ? ഒന്ന് കഴിക്കണ്ടേ? ആറാട്ട്, ഈ ഈ ഈറ്റ, ഊഞ്ഞാൽ, ഋ ഋ ഋ ഇപ്പം വെറുതെ ആ വീട് അടച്ചുമൂടി കിടക്കുന്നത് കൊണ്ട് എന്താ കാര്യം? ആർക്കെങ്കിലും വാടകയ്ക്ക് കൊടുക്കുക. നീ ഇപ്പൊ അവന് പോയിട്ട് എന്ത് ചെയ്യാനാ? വീടൊന്ന് കാണുമെങ്കിലും ചെയ്യാമല്ലോ. അടുത്തുള്ള പിള്ളേർ അവിടെയാ ചീട്ടുകളിയൊക്കെ. എന്താ റഹീം, റെഡിയായോ? അല്ല റഹീം, ഞാൻ ആലോചിക്കായിരുന്നേ. ഈ പെണ്ണുങ്ങളെ ഒരു ബുദ്ധിയെ, ഇന്ന് നോക്കിയപ്പോ നമുക്ക് ഒരു പണിയില്ല. ആ വീട്ടിലടങ്ങിയിരിക്കുന്ന സ്വഭാവം പണ്ടേയില്ലല്ലോ. ഉടനെ ഒരു ബുദ്ധി കണ്ടുപിടിച്ചു. അടഞ്ഞിടക്കുന്ന വീട് ഒന്ന് വൃത്തിയാക്കി വാടകയ്ക്ക് കൊടുക്കുക. കൊടുക്കട്ടെ. എന്തായാലും 12-ാം നൂറ്റാണ്ടിലെ സംസ്കാരം അന്വേഷിക്കുന്നതിലും ഭേദമാണല്ലോ. ഓ അതെ 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 അതെ. എന്തിനാടാ ഇങ്ങനെ പുറകെ മണത്ത് മണത്ത് നടക്കുന്നത്? പോയി കാറിലിരിക്ക്.
രഹീം, ഇതൊന്ന് തുറക്കൂ. പറയുമ്പോ തെറ്റാണെന്ന് തോന്നും, എന്നാലും പറയുക. ആ രഹീമിന് കുറച്ചാൽ ലീവ് കൊടുക്കണം. ഇപ്പോൾ അയാളുടെ ശ്രദ്ധ മുഴുവൻ അമ്മയെ പറ്റിയാ. കാർ ഓടിക്കുമ്പോൾ തന്നെ എത്ര ആബ്സെന്റ് മൈൻഡ് ആണെന്നോ. ഇന്ന് പോരുന്ന വഴി നാലടത്ത് വെച്ച് ഞാൻ കരുതി എല്ലാം തീർന്നെന്ന്. നിന്നോട് അയാൾ പറഞ്ഞോ അവധി വേണമെന്ന്? എന്ന് പറഞ്ഞില്ല, പക്ഷേ ഈയിടെ അയാൾക്ക് ഏത് നേരവും ചിന്ത അത് മാത്രമേ ഉള്ളൂ. ഒരുപക്ഷെ അത് പറയാൻ അയാൾക്ക് വൈമനസ്യം കാണും, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. വരട്ടെ. എന്താ റഹീമി പറയുന്നത്? തെറ്റിദ്ധരിക്കരുത് സാർ, സാറിനെ പിരിഞ്ഞു പോകുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. ഉമ്മായി ഇങ്ങോട്ടുണ്ടെന്ന് ആരെങ്കിലും കാണിച്ചാ പോരെ? ഇനി ആരെയും കാണിച്ചിട്ട് കാര്യമൊന്നുമില്ല സാർ, ഉമ്മയുടെ അസുഖം മാറുന്നൊന്നുമല്ല. പിന്നെ ഇനിയുള്ള സമയം ഉമ്മയുടെ അടുത്തിരിക്കുക, അത്ര തന്നെ. റഹീമിന് നിർബന്ധമാണോ പോണോന്ന്? റഹീമിന്റെ പ്രയാസം മനസ്സിലാക്കാതെ പിന്നെ ഇങ്ങനെ സംസാരിക്കുന്നത് എന്താ? അമ്മയുടെ ഈ നിലയിൽ ഒരു മകന് പോകാതിരിക്കാൻ ഒക്കുമോ? പോരെങ്കിൽ റഹീം ഒറ്റ മകനാണ് താനും. എന്താ റഹീം, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? എന്നാൽ അങ്ങനെയാകട്ടെ. റഹീമിന് എന്ന് വേണമെങ്കിലും ഇങ്ങോട്ട് വരാം, അതിന് മടിക്കേണ്ട കാര്യമൊന്നുമില്ല. എപ്പോൾ വേണമെങ്കിലും ഈ വീട്ടിലേക്ക് വരാനുള്ള സ്വാതന്ത്ര്യം റഹീമിനുണ്ടായിരിക്കും. എന്നോടൊന്നും പറയാതെ പോവുക അല്ലേ? ഞാൻ പറഞ്ഞതൊക്കെ മണിമ്പിള്ളൻ കേട്ടതല്ലേ? വീട്ടിൽ ഉമ്മാക്ക്? അത് കള്ളം. എന്ത്? ഉമ്മാക്ക് വേണ്ടി പോണു എന്ന് പറയണത് കള്ളം. സത്യം എനിക്കറിയാം. ഇവിടത്തെ കൊച്ചമ്മ ചീത്തയാ, എനിക്കറിയാം. മണിമ്പിള്ളൻ, ഇനി ഒരിക്കൽ കൂടി മണിമ്പിള്ളൻ അങ്ങനെ പറയരുത്. അദ്ദേഹം എനിക്ക് അച്ഛനെ പോലാണ്. ഇന്നലെ വരെ ഞാൻ പിടിച്ചു തന്നു, ഇനി ഇവിടെ നിന്നാൽ എനിക്ക് കറവറില്ലാതെ ഇവിടുന്ന് പോകാൻ പറ്റില്ല. വലിയ വലിയ വീടുകളിലെ ഡ്രൈവറായാൽ കാർ ഓടിച്ചാൽ മാത്രം പോരാ. വലിയ വീട്ടിലെ ഡ്രൈവറായ
കാറോടിച്ചാൽ മാത്രം പോരെ. പിന്നെ ഇവിടത്തെ ആൾക്കാർ ചീത്തയാ, എനിക്കിഷ്ടമല്ല. നിങ്ങൾക്ക് തോന്നാ ഒന്നുമല്ല, ഈശ്വരനാണ് ഞാൻ പറയുക, ഇവിടത്തെ ആൾക്കാർ ചീത്തയാ. അപ്പൊ ഞാനോ? അതറിഞ്ഞുകൂട. ഇന്നലെ നിന്റെ അച്ഛൻ എനിക്ക് പ്രീച്ചായ തന്നല്ലേ. അതെന്റെ വാപ്പിയൊന്നല്ല, എനിക്ക് ഉമ്മയില്ല വാപ്പിയില്ല, എന്നെ എടുത്തു വളർത്തി വല്യാപ്പയാ. അപ്പൊ അമ്മയും അച്ഛനും? എനിക്കറിഞ്ഞൂടാ. ഇപ്പൊ ഞാൻ വല്യാപ്പടെ മോളാ. വല്യാപ്പയ്ക്കെന്നെ വലിയ ഇഷ്ടാ, പക്ഷേ വല്യാപ്പയ്ക്ക് സുഖമില്ല. നിക്കറ നിപ്പി വീണ് പടയ്ക്കും, വായനും കഥയും വരും. അയ്യോ അത് ചന്നിയാ, മാറൂല. നാട്ടിൽ കുട്ടിക്കശമേശയുടെ മോനും അത് വന്നാ ചത്തെ. എന്താണ് ഇവിടെ നിൽക്കുന്നത്? പശുവിനെ മേയ്ക്കാൻ വന്നതാ. ഏ, പശുവിനെ മേയ്ക്കാൻ വന്നതാ. എങ്ങനെയതാ? അടുത്തുള്ളതാ. അടുത്തുള്ളതോ? ഇതാ ഇത് നിനക്കുള്ളതാ. ഓ എന്തിനാണ് വലിച്ചെറിഞ്ഞു? അയാൾ എനിക്കിഷ്ടമല്ല, അയാൾ ചീത്ത. ഇപ്പൊ സമ്മതിച്ചേ? ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ, ഇവിടെ എല്ലാരും ചീത്തയാന്ന്. ഞാൻ പോവാ. വിദ്യാർത്ഥി ലോകത്തിന്റെ അഭിമാന ഭാജനം, നിങ്ങളുടെ പ്രിയങ്കരനായ നേതാവ് ശ്രീ ഗോപിനാഥൻ ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നതാണ്. ിൽ ഇവിടെ എന്താണ് സംഭവിച്ചത്? 71-ൽ ഇവിടെ എന്താണ് സംഭവിച്ചത്? 75-ൽ ഇവിടെ എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം ഞാൻ പറയാറോ തന്നെ നിങ്ങൾക്ക്. ഇപ്പോൾ 81-ലും അതേ സ്ഥിതി തന്നെ തുടരുകയാണ്. വിദ്യാർത്ഥിയോട് ഒരു തരിമ്പ് പോലും ആലോചിക്കാതെ ഇവിടുത്തെ യൂണിവേഴ്സിറ്റി പരീക്ഷകൾ നിശ്ചയിച്ചിരിക്കുകയാണ്. ഈ പരീക്ഷ യൂണിവേഴ്സിറ്റി അധികൃതർ മാത്രം ചേർന്നിരുന്ന് എഴുതാനേ പോകുന്നുള്ളൂ എന്നുള്ള വിവരം അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. ഇലക്ഷന്റെ കാര്യത്തിൽ ഇതേ പ്രിൻസിപ്പലിന് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തതാണ്. ഇപ്പൊ പരീക്ഷയുടെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസിന്റെ കാര്യം ഞാൻ കാണുന്നില്ല. പറഞ്ഞോടെ ചേട്ടാ, വൈകുന്നേരം കാണണേ, ഒരു പിരിവുണ്ട്. എന്തോന്ന്? ഞാൻ കേട്ടല്ലേ, ഉഗ്രായിരുന്നു. ഞാനിവിടെ ചേർന്ന കൈയടിച്ച വരുവാ. എന്താ തന്റെ പേര്? മണിയംപിള്ള. മണിയംപിള്ള. വെരി ഗുഡ്. എന്ത് ചെയ്യുന്നു? പ്രൊഫസറുടെ വീട്ടിൽ നിൽക്കുക. നമ്മുടെ പരമേശ്വരൻപിള്ള സാറിന്റെ? ആ, അവിടത്തെ കൊച്ചിന് ഉച്ചയ്ക്കുള്ള ചോറും കൊടുത്തേച്ച് വരുക. അപ്പഴാ കണ്ടെ, എനിക്കിഷ്ടമായി. ഉഗ്രമായിരുന്നു. എന്തിനാ എല്ലാരും കൈയടിച്ചേ? മണിയംപിള്ളം കൈയടിച്ചില്ലേ? അടിച്ചു. എന്തിനാ അടിച്ചേ? അതറിയാ മേലെ. എന്തുവായി വിളിച്ചു പോയി പറഞ്ഞേ? വിളിച്ചു പോയി പറഞ്ഞു? ആ, എന്നോട് വേലയൊന്നും നടക്കണ്ട, ഞാൻ കണ്ടോ. എന്ത് കണ്ടു? ഏതാണ്ടൊക്കെ വിളിച്ചു പോയി പറഞ്ഞപ്പോഴാണല്ലോ കൈയടി കിട്ടിയേ. അതെ, പക്ഷെ അതിപ്പോ പറഞ്ഞാൽ മണിയംപിള്ളയ്ക്ക് മനസ്സിലായി ഞാൻ ലോകത്ത് ഇന്ന് വരെ ഉണ്ടായിട്ടുള്ള വലിയ വലിയ വിപ്ലവങ്ങളെ പറ്റി പ്രസംഗിക്കുക. ആരാ പറഞ്ഞേ എനിക്ക് വിപ്ലവം അറിയത്തില്ലെന്ന്? ആഹാ, മണിയംപിള്ളയ്ക്ക് വിപ്ലവം എന്താണെന്ന് അറിയാമെന്ന്? എനിക്കറിയാം, വീട്ടിൽ അച്ഛനും അറിയാം, പക്ഷെ അമ്മച്ചിക്ക് അറിഞ്ഞുകൂടാ. നാട്ടിലാണേ അച്ഛൻ എന്നും ജോലി കഴിഞ്ഞ് വരുമ്പോ കുട്ടിക്കൃഷ്ണൻ മേശയുടെ കടയിൽ നിന്ന് 2.5 രൂപയ്ക്ക് വിപ്ലവം കഴിച്ചോണ്ടാ വരുന്നത്. വന്നാ സാർ പറയണ പോലൊക്കെ സംസാരിക്കും. വിപ്ലവം കൂടുതൽ കഴിച്ചാ അമ്മച്ചിയെ വീഴ്ത്തുകയും ചെയ്യും. താൻ ആളൊരു കൊച്ചി രസികനാണല്ലോ മണിയംപിള്ള. ഈ പത്രം എനിക്ക് തരാമോ? അത് ഇന്നത്തെ പത്രമല്ലേ, ഞാൻ പോലും നേരെ വായിച്ചില്ലല്ലോ. എന്തിനാ വായിക്കണം? എനിക്ക് വായിക്കാൻ അറിഞ്ഞൂടല്ലോ. പിന്നെ ഈ പടം കുറിച്ചെടുക്കാനാ ഞാൻ സിനിമാ നോട്ടീസും പരസ്യവും ഒക്കെ എടുത്തു വെക്കും. എനിക്കത് വലിയ ഇഷ്ടമാ. സിനിമ കാണത്തില്ലയോ? ഏ, അന്തസ്സുള്ള ആൾക്കാര് സിനിമ കാണോ മണിയുമ്പോള്? ഞാൻ എല്ലാ പടവും കാണുന്ന കൂട്ടത്തില. നസീറിന്റെ ആ കൂടുതലും. നസീർ ഉണ്ടെങ്കിലേ പടത്തിനൊരു ഇതുള്ളു. ശരി മണിയുമ്പോൾ ഒരു കാര്യം ചെയ്യും,
നാളെ ഏതാണ്ട് ഈ സമയത്ത് ഇങ്ങോട്ട് പോരെ. ഞാൻ ഈ പത്രം അങ്ങ് വന്നേക്കാം. എന്നാ ഞാൻ പോട്ടെ. താമസിച്ച് എന്നാ വീട്ടിൽ വഴക്കൂറ്. സമയം കിട്ടുമ്പോഴേ ഇങ്ങോട്ട് പോരെ. ഹലോ ഒക്കെ പറഞ്ഞോണ്ടിരിക്ക. ഹലോ അമ്മയാണോ? ആ ഇത് ഗോപിയാണ്. ഗോപിയാണ്, ഉറക്കെ പറയൂ, കേൾക്കാൻ വയ്യ. നിങ്ങൾ അമ്മ എങ്ങോട്ട് വരുന്നേ? പത്താം തീയോ? എന്തൊരു ബോധവർപ്പാടാ. അമ്മ അച്ഛന് 25-ാം തീയതി ഇങ്ങോട്ട് വരുന്നല്ലേ പറഞ്ഞിരുന്നത്. ഞാനതുകൊണ്ട് 25 വരെ പാർട്ടി വിട്ടു കൊടുത്തിരിക്കുക വീട്. ആ അവിടെ മീറ്റിങ്ങിന്. അതമ്മ പറയണം, അച്ഛനോട് അമ്മ ലൈനിൽ പറഞ്ഞോണ്ടാ മതി. ഏ 25-ാം തീയതിക്ക് മുമ്പ് അമ്മ ഇങ്ങോട്ട് വരരുത്. വന്നവിടെ മുഴുവൻ പാർട്ടിക്കാരായിരിക്കും. അച്ഛനോട് പറയണം. ഓക്കെ ഡാഡി. നീ ഒന്നും പറയണ്ട, ഞാൻ നിന്നെ കുറ്റപ്പെടുത്തിയാൽ. കാരണം നീ മമ്മിയുടെ മോളല്ലേ, അപ്പൊ വാസന കുറേക്ക് നിനക്ക് കാണും. ഡാഡിക്ക് അറിയില്ല ഗോപിക്ക് കോളേജിൽ എത്ര ഫാൻസ് ആണെന്നോ. ഗോപിയുടെ പ്രസംഗം ഉണ്ടെന്ന് അറിഞ്ഞ മൈ ഗോഡ് ഓഡിറ്റോറിയം ഫുൾ ആയിരിക്കും. ഇന്നത്തെ കാലം അങ്ങനെ മോളെ, ഇവിടെ പൊളിറ്റിക്കൽ ഫ്രോഡുകൾക്ക് സ്ഥാനമുള്ളൂ. അതെ, നീ പറഞ്ഞ ഈ ഗോപി കഴിഞ്ഞ 3 വർഷത്തിനിടയ്ക്ക് ചുരുങ്ങിയ പക്ഷം ഒരു 4 പ്രാവശ്യമെങ്കിലും കാലുമാറിയിട്ടില്ലേ? അയാൾ ഇപ്പോഴും വിദ്യാർത്ഥിയായിരിക്കുന്ന ഇതാണെന്നറിയാമോ? മുതലെടുക്കാൻ എന്നയാളുടെ വിദ്യാർത്ഥി ജീവിതം അവസാനിക്കുന്നു, അന്നയാളുടെ രാഷ്ട്രീയ ജീവിതം അവസാനിക്കും. ഡാഡി ഒന്നും പറയണ്ട, ഞങ്ങളെല്ലാം തീരുമാനിച്ചു കഴിഞ്ഞതാ. ഇത്തവണ ഗോപി തന്നെ പ്രസംഗിക്കണം. ഡാഡി ഒന്ന് ഫോൺ ചെയ്യണം പ്ലീസ്. ഹലോ ഗോപിയല്ലേ? ആ ഞാൻ നേരത്തെ വിളിച്ചിരുന്നു, ഒന്നില്ലെങ്കിലൊന്ന് ബുക്ക് ചെയ്യാൻ വേണ്ടിയാ, ഒരു പ്രസംഗത്തിന്. അല്ല, എൻ്റെ മകളുടെ കോളേജിൽ ഒരു ഫംഗ്ഷൻ ഉണ്ട്, അതിന്. ഒന്നും പേടിക്കണ്ട, അവിടെ എല്ലാം പെൺകുട്ടികളാ. ഓ കൊടുക്കാമല്ലോ. ഹലോ, ഞങ്ങൾ ഇൻവിറ്റേഷൻ കാർഡ് അയച്ചിരുന്നല്ലോ. ആ ഞാൻ കണ്ടിരുന്നു, പക്ഷേ ഞാൻ സാധാരണ പാർട്ടി മീറ്റിങ്ങുകൾക്ക് പോകാറുണ്ട്, പുറത്തെങ്ങും പോയി പ്രസംഗിക്കാറില്ല. ഡാഡി പറഞ്ഞില്ലേ നല്ല ഓഡിയൻസ് ആണെന്ന്. അല്ല, പെണ്ണുങ്ങളുടെ കോളേ ആണെങ്കിലും ഇന്നത്തെ കാലത്ത് അവിടെയൊക്കെ പോയി പ്രസംഗിക്കാന്ന് വെച്ചാൽ സംഗതി ആത്മഹത്യകരമാണല്ലോ. മിസ്റ്റർ ഗോപി തന്നെ വരണം, കാരണം ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യാണ്. അല്ല, നിങ്ങൾ ഡാഡിയും മോളും കൂടെ തന്നെ വല്ലാതെ കുഴപ്പിക്കുകയാണല്ലോ. ഏതായാലും നിങ്ങളെല്ലാം പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ വരാൻ ശ്രമിക്കാം. മിസ്റ്റർ ഗോപി ദയവായി ഒഴിയരുത് പ്ലീസ്. അല്ല വരാം. താങ്ക് യു വെരി മച്ച്. ഓക്കെ. എങ്ങനെയാ ഇങ്ങനെ ഒഴിക്കുന്നത്? ഒഴിച്ചു പഠിക്കണം. ഞാനൊന്ന് ഒഴിച്ചു നോക്കട്ടെ. എന്നാ ഈ ചൂടുവെള്ളത്തിൽ ഒഴിച്ചു പഠിക്കും. അയ്യോ, സ്കൂളിൽ ചായ കൊടുത്തില്ല. ഇന്നലെ വണ്ടി വന്ന ആ സ്റ്റീൽ ബാഡി ആരാ? അയാള് ഭയങ്കര ചട്ടമ്പിയാ, രണ്ടുപേരെ കുത്തിവെച്ച് ജയിലിൽ പോയതാ. അയാളിവിടെ എല്ലാവർക്കും പേടിയാ. റസീനക്ക? എനിക്കും അതെ. അയാൾ ചില ദിവസം ഇവിടെ വരും, മൂക്കറ്റം കുടിച്ചിട്ടാ വരുന്നേ, പിന്നെ പുകില. അയാളോട് വരണ്ടെന്ന് പറയണം. അയ്യോ, അത് പറയാനൊക്കൂല. ഈ കടയിരിക്കുന്നത് അയാളുടെ സ്ഥലത്താ. അയാളുടെ നോട്ടം കണ്ടാ തന്നെ എനിക്ക് പേടിയാ. എന്നാ മിണ്ടണ്ട, എനിക്കും അയാളെ കണ്ടപ്പോഴേ പേടിയായി. അയാള് കയ്യെങ്ങാനും വീശി ഒന്ന് അടിച്ച കാര്യപ്പതാ. നമ്മുടെ സ്ത്രീകൾ വഹിച്ചിട്ടുള്ള പങ്കെന്താണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം.
ഭാരത സ്ത്രീകളുടെ ഭാവശുദ്ധി എന്നുള്ള നമ്മുടെ സങ്കല്പത്തിന് സാക്ഷാത്കരിക്കത്തക്ക വിധത്തിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം ഇനിയും ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കും. വർണ്ണ പകിട്ടാർന്ന വസ്ത്രങ്ങളിലും വിലമതിക്കാനാവാത്ത ആഭരണങ്ങളിലുമുള്ള നമ്മുടെ സ്ത്രീകളുടെ അതിരുകടന്ന ഭ്രമം സത്യത്തിൽ അപകടകരമാണ്. ഞാനിത് പറയുമ്പോൾ എങ്ങനെയുണ്ട് മമ്മി ഗോപിയുടെ സ്പീച്ച്? ഫാന്റാസ്റ്റിക്, റിയലി ഫാന്റാസ്റ്റിക്. ഡാഡി എന്ത് പറയുന്നു? എനിക്കൊന്നും പറയാനില്ല. നിന്റെ മമ്മിയും പോലെ കുറെ പേരില്ലായിരുന്നെങ്കിൽ ഈ ഗോപിയെ പോലുള്ള ഒരു വെള്ളം കുടിക്കാ ചത്തേനെ. ഈ നാട്ടിൽ അധ്വാനിക്കുന്ന വർഗത്തിന്റെ വികാരങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ ദുഃഖങ്ങളിൽ പങ്കുചേരാനുള്ള സന്നദ്ധതയെങ്കിലും യുവതലമുറയിൽപ്പെട്ട നിങ്ങൾ കാണിച്ചു. സിനിമാശാലകളിലും ബ്യൂട്ടി പാർലറുകളിലും നിങ്ങൾ ചെലവഴിക്കുന്ന സമയങ്ങൾ കേട്ടോ ടീച്ചർ, തങ്ങടി പുലിവാലായെന്നാ തോന്നുന്നേ. നമ്മുടെ വിമൻസ് ക്ലബിന്റെ ഉദ്ഘാടനത്തോടു കൂടി ബിന്ദുവിന് ഒരു പുതിയ ബോയ്ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ട്. ആരത്? ഗോപി. ഏത് ഗോപി? നമ്മുടെ സ്റ്റുഡന്റ് ലീഡർ ആനാടി. ഐ ഡോണ്ട് നോ, ബട്ട് ഹി സ്റ്റെയറിംഗ് ലുക്ക്, ഐ ലൈക്ക് ഇറ്റ്. ഹിസ് വേ ഓഫ് ടോക്കിംഗ്, സ്മൈൽ, ഐ ലവ് ഇറ്റ്. ദേ, മണിയമ്പലിന്റെ അടുത്ത് നിപ്പുണ്ടേ. സോ വാട്ട്, ഇറ്റ്സ് എ ഫൂൾ. അല്ലടാ, മണിയമ്പളത്തിന് സ്ട്രോങ് ചായ കഴിഞ്ഞോണ്ട് വന്നേ. അല്ല മണിയമ്പളെ, ഈ കത്ത് ബിന്ദു തന്നെ എഴുതി തന്നയച്ചതാ? സാറിന്റെ കൈ മാത്രമേ തരാവൂന്ന് പറഞ്ഞു. ഇതിനുള്ള മറുപടിയും വാങ്ങിച്ചോണ്ട് വരാൻ പറഞ്ഞു. ഞാനിപ്പോ വരാം. ആ മണിയമ്പിള, മണിയമ്പിള പ്രത്യേകം സൂക്ഷിക്കണം. ഇത് ബിന്ദുവിനെ മാത്രം ഏൽപ്പിക്കാം. തന്നെയല്ല, ഏൽപ്പിക്കുമ്പം വേറെ ആരും കാണുകയായിരുന്നു. ആ മണിയമ്പിള, ഇത് വെച്ചോളൂ. എന്തിനാ സാറേ? വെറുതെ കയ്യിലിരിക്കട്ടെ. ഇത് കൈക്കൂലിയാ, കൈക്കൂലി മേടിച്ചൂടാ. ഇത് കൈക്കൂലിയൊന്നും അല്ലെന്ന്, ഇത് പിന്നെ സാറിന്റെ ഒരു സന്തോഷം. സാറ് കള്ളം പറയുക, ഇത് കൈക്കൂലിയാ, ഞാൻ കൈക്കൂലി മേടിക്കല്ലേ. എന്തുകൊണ്ട് അവിടെ വായി നോക്കിക്കൊണ്ട് നിൽക്കുന്നേ? ഇവിടെ വന്നേ. നിനക്ക് ഡ്രസ്സ് എങ്ങനെയാണെന്ന് അറിയാമോ? നിനക്ക് ഉടുപ്പ് ഇസ്ത്രീടാൻ അറിയാമോ എന്ന്? അയ്യാ, എന്തെടുത്താലും കാണിച്ചാൽ മതിയല്ലോ. വട, എന്റെ മാച്ച് ഒന്ന് തേച്ചതാ. എനിക്ക് ഉടനെ കോളേജിൽ പോകാനുള്ളതാ. ഇന്നു മുതൽ എറണാകുളം പട്നയിൽ പ്രദർശനം ആരംഭിക്കുന്നു. ഇഷ്ടമാണ് പക്ഷേ, തെന്മാപ്പൻ സ്വരം അവതരിപ്പിക്കുന്ന വർണ്ണചിത്രം ഇഷ്ടമാണ് പക്ഷേ. സുകുമാരൻ, അംബിക, ശങ്കരാടി, ടി ആർ ഓമന, വേണു നാഗവള്ളി എന്നിവർ അഭിനയിച്ച അതിമനോഹരമായ ഒരു വർണ്ണചിത്രം ഇന്നു മുതൽ പ്രദർശനം ആരംഭിക്കുന്നു. ഇഷ്ടമാണ് പക്ഷേ. ഞാൻ ഇവിടെ വിട്ടു പോവുക റസീന. എന്തിന്? ഈ നാട് കൊള്ളത്തില്ല. എന്റെ നാടാ നല്ലത്. അവിടെ എല്ലാവർക്കും എന്നെ എന്ത് കാര്യമാണെന്നറിയാമോ? പോയാ ഞാനൊരു പുതിയ ആളായി ജീവിക്കും. ഇനി എന്നെ ആർക്കും മട്ട് കളിപ്പിക്കാനൊക്കെയല്ല, ഞാൻ ജോലി ചെയ്ത് ജീവിക്കും. എന്നിട്ട് ജോലി ചെയ്ത എങ്ങനെയായാലും ഞങ്ങളുടെ നാട്ടിൽ 10 രൂപ കിട്ടും. എല്ലാ ചെലവും കൂടി 7 രൂപയായാലും ബാക്കി 3 രൂപ ഉണ്ടേ. ഇഷ്ടം പോലെ സിനിമ കാണാവേ. അപ്പൊ ഞാൻ എന്റെ കൂടെ വാ. വന്നാൽ വന്ന എന്റെ കൂടെ താമസിക്കാം. വരുന്ന ആരേലും ചോദിച്ചാ എന്ത് പറയും?
ആരെങ്കിലും ചോദിച്ച Thank you.
മണിയമ്പിളിക്ക് എന്താ ഈയിടെയായിട്ടൊരു ക്ഷീണം? ഇവിടുത്തെ അന്തരീക്ഷം പിടിക്കുന്നില്ലെന്ന് തോന്നുന്നു. ഇല്ല സുഖ. അത് കള്ളം. അതിവിടെ സുഖമാണെന്ന് പറയാൻ കാരണം എന്താ? നല്ല ചാപ്പാട്, നല്ല താമസം. സുഖ അതുകൊണ്ട് അക്ഷരമെല്ലാം പഠിച്ചോ. ഞാനിപ്പോ ചേർത്ത് വായിക്കുമല്ലോ. മണിയമ്പിളി ഈയിടെ ഭയങ്കര ഉഴപ്പാണല്ലോ. ഇത് കണ്ടോ പുല്ല് വളർന്നു നിൽക്കുന്നത്. ഇന്നലെയും ഞാനത് പറിച്ചു കളഞ്ഞതാ. അതിനിടയിൽ കയറി ഞാൻ കൊരുത്ത്. എല്ലാം കൂടെ ശ്രദ്ധിക്കണം കേട്ടോ. ഏയ്, നമ്മളിപ്പോ ഇവിടെ കാണിച്ചതെല്ലാം ശരിയാണെന്ന് തോന്നുന്നു. ഐ ലൈക്ക് യു, ഐ ലവ് യു. അതിലെന്താ തെറ്റ്? അല്ല, ഞാൻ ഓർക്കായിരുന്നു, ഞങ്ങൾ ആണുങ്ങൾക്ക് ഈ സമൂഹം ഒരുപാട് രക്ഷാ കവചങ്ങൾ നൽകിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഞങ്ങൾ ആണുങ്ങളാണ് എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ തമ്മിലല്ലേ, ഇനി വേണമെങ്കിലും എനിക്ക് രക്ഷപ്പെടാൻ പറ്റും. അല്പം സെന്റിമെന്റലായി സ്വരം ഒന്ന് താഴ്ത്തി, ഏതോ ദുർബല നിമിഷത്തിൽ സംഭവിച്ചതാണ്, എന്നോട് ക്ഷമിക്കൂ എന്ന് പറഞ്ഞാൽ എന്റെ ഭാഗം ക്ലീൻ. നിങ്ങൾ പെണ്ണുങ്ങളുടെ സേഫ്റ്റിയാണ് വെള്ളത്തിലാവുന്നത്. പക്ഷെ ഞാനത് ചെയ്യില്ല, കാരണം എനിക്ക് നിന്നെ ഇഷ്ടമാണ്. വെറും ഇഷ്ടമല്ല, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, നിന്റെ ബംഗ്ലാവ് എനിക്ക് ഇഷ്ടമാണ്, നിന്റെ കാർ എനിക്ക് വലിയ ഇഷ്ടമാണ്. ഹേയ്, നിന്റെ ഓരോ മുടിനാരിട പോലും എനിക്കിഷ്ടമാണ്. സാറേ, അയ്യോ കുഴപ്പമായല്ലോ ഗോപി, അവൻ കണ്ടിരിക്കുമോ? അവനിവിടെ വന്ന് നിന്ന സ്ഥിതിക്കും, അവന് കണ്ണു കാണാവുന്ന സ്ഥിതിക്കും അവൻ കണ്ടിരിക്കണം. എടാ, നീ വല്ലതും കണ്ടോ? കണ്ടു. ആരോടും പറയരുത്. ഞാൻ പറയും. പറയോ? പറയും. സാറിനോട് പറയും. എന്താ പറയുമ്പോള്? ഞാൻ ഇവിടുന്ന് പോവുക സാറേ. എങ്ങോട്ട്? എന്റെ നാട്ടിലേക്ക്. എന്തു പറ്റി? ഇവിടെ ആർക്കും എന്നെ ഒരു വകയില്ല. എന്റെ എന്ത് ചെയ്താലും ആരും ഒന്നും ചോദിക്കാനില്ലല്ലോ. ഞാൻ ഒറ്റയ്ക്കല്ലേ. എന്ത് അബദ്ധമാ മണിയമ്പിള്ളി ഇപ്പൊ പറഞ്ഞെന്നറിയോ? അല്ല, മണിയമ്പിള്ള ഒറ്റയ്ക്കാണെന്ന് ആരാ പറഞ്ഞു? ഞാൻ ഒറ്റയ്ക്കാണല്ലോ, എനിക്ക് പഠിപ്പില്ല, അതുകൊണ്ട് എന്നെ എന്ത് വേണേലും ചെയ്യാം. ആണുങ്ങളെ തൊടുമ്പോ അറിയാൻ തീരോ. അതല്ല മണിയമ്പിള്ളിക്ക് തോന്നുന്നത്. മണിയമ്പിള്ള ഒന്ന് തിരിഞ്ഞു നോക്കി. വല്ലതും കണ്ടോ? ഒന്നുകൂടെ നോക്കി. ഒന്നും കാണുന്നില്ലല്ലോ സാറേ. മണിയമ്പിള്ള കാണുന്നില്ലെങ്കിലും ആവശ്യമുള്ളവരൊക്കെ അവിടെ നിരന്നു നിൽപ്പുണ്ട്. ഒന്നല്ല, ആയിരങ്ങളല്ല, പതിനായിരങ്ങളല്ല, ലക്ഷങ്ങൾ. ലക്ഷക്കണക്കിന് ആൾക്കാർ അരയും തലയും മുറുക്കി മണിയമ്പിള്ളയുടെ പിന്നിൽ നിൽക്കുകയാണ്. അവരാണ് തൊഴിലാളി. ആരെ? തൊഴിലാളി. മണിയമ്പിള്ളയും അവരിൽ ഒരാളാണ്. ദാറ്റ് മീൻസ് മണിയമ്പിള്ള തൊഴിലാളിയാണ്. അതായത് മണിയമ്പിള്ള ഒറ്റയ്ക്കല്ലെന്ന് അർത്ഥം. അത് തന്നെ, തൊഴിലാളി. മണിയമ്പിള്ള തൊഴിലാളിയാണ്. തൊഴിലാളിയുടെ ശക്തി എന്താണെന്ന് മണിയമ്പിള്ളയ്ക്ക് അറിയോ? വാ, പറഞ്ഞുതരാം. വാ. മണിയമ്പിള്ളയ്ക്ക് ഇതാരാണെന്നറിയോ?
നല്ല താടി. ഈ താടിക്കാർ മണിയമ്പിള്ളയെ പോലുള്ള തൊഴിലാളികളുടെ നേതാക്കളായിരുന്നു. അവർ സംഘടിച്ചപ്പോൾ വലിയ വലിയ സാമ്രാജ്യങ്ങൾ എരിഞ്ഞിറങ്ങി. ആ ശക്തി, തൊഴിലാളിയുടെ ശക്തി, അത് മണിയമ്പിള്ളയിലുണ്ട്. അതുകൊണ്ട് ഇനിയാണെങ്കിലും മണിയമ്പിള്ളയെ തല്ലാൻ വന്നാൽ ഞാൻ തൊഴിലാളിയാണ് എന്ന് പറയണം. അങ്ങനെ പറഞ്ഞ എന്നെ ആരും തല്ലത്തില്ലേ സാറേ? എന്നങ്ങ് ഉറപ്പ് പറയാൻ പറ്റത്തില്ല, പക്ഷെ തല്ലാൻ വരുന്ന എന്റെ കൈയുണ്ടല്ലോ, വന്ന് അറയ്ക്കും. ഇനി ആരെങ്കിലും എന്നെ തല്ലാൻ വന്ന ഞാൻ തൊഴിലാളിയാണെന്ന് പറയും. പിന്നെ മണിയമ്പിള്ളയെ അലവലാതി വേഷം കളഞ്ഞ് കുറച്ചുകൂടെ ഒന്ന് സ്മാർട്ട് ആവണം. ഇപ്പൊ ഞാനൊരു കാര്യം ചോദിക്കാം, സത്യം പറയണം. മണിയമ്പിള്ള ഒറ്റയ്ക്ക് ഒരു മുറിയിലിരിക്കുന്നു, ഒരു പെണ്ണ് കടന്നു വരുന്നു എന്ന് വിചാരിക്കും. അങ്ങനെ വരത്തില്ലല്ലോ. വിചാരിക്കേ, വിചാരിച്ചോ. മണിയമ്പിള്ള എന്ത് ഇരിക്കാൻ കസേര കൊടുക്കും, കുടിക്കാൻ കാപ്പി കൊടുക്കും, ശരി, പിന്നെ സംസാരിക്കും. അതാ കുഴപ്പം. ഒരു പെണ്ണിനുള്ള സമീപനത്തിൽ ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്. ഒരു പെണ്ണ് എന്തുകൊണ്ടാ ഒരാണിനെ ഭയക്കുന്നത്? അവന്റെ തലയിലെ കൊമ്പ് കണ്ടിട്ടാ? അല്ല, അവനിലെ പൗരുഷത്തെയാണ് അവൾ ഭയക്കുന്നത്. മണിയമ്പിള്ള ഒരു യഥാർത്ഥ പുരുഷനായിരുന്നെങ്കിൽ അവിടെ എന്ത് സംഭവിക്കുമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞേരട്ടെ. അതൊക്കെ ചീത്തയാ, ഞാൻ ചെയ്യത്തില്ല. മിനിമം ഇത്രയെങ്കിലും സംഭവിച്ചില്ലെങ്കിൽ തന്റെ മുറിയിലേക്ക് ഒറ്റയ്ക്ക് കയറി വന്ന ആ പെണ്ണിന് തന്നെ പറ്റി എന്ത് പുച്ഛമായിരിക്കും? എന്ന് മാത്രമല്ല, ഈ ജന്മം തനിക്കൊരു പെണ്ണിൽ നിന്ന് ബഹുമാനം കിട്ടുകയും. അയ്യോ, ആ രമണി മേനോനെ കൂടെ ഒന്ന് വിളിക്കാമായിരുന്നു. ലാസ്റ്റ് ടൈം അവർ പ്രത്യേകം പറഞ്ഞതാ ഇനി ഗുരുവായൂർ പോകുമ്പം അവരെ അറിയിക്കണമെന്ന്. എന്താ അവർക്ക് ഇവിടെ പരദൂഷണത്തിന് സൗകര്യമില്ലേ? പരദൂഷണം പറയുന്ന പെണ്ണുങ്ങൾ കാണുമായിരിക്കും, പക്ഷേ രമണി മേനോൻ അങ്ങനല്ല. അവരിന്നലെ ക്ലബിൽ ഒരു കമ്മിലിട്ടുകൊണ്ട് വന്നു, റിയലി മാർവലസ്. നടുക്ക് ഒരു നീല മുത്ത്, ചുറ്റും വെള്ളപ്പൊട്ടുകൾ, ബ്യൂട്ടിഫുൾ. തിരിച്ചു വരും വഴി നമുക്കൊന്ന് വാങ്ങണം. ഒന്നോ ഒരു കാലിട്ടാ മതിയോ? രണ്ടു മാറ്റങ്ങൾ രണ്ടു കാലിടാമല്ലോ. ആ മണിമിള്ളെ, ഞങ്ങളങ്ങോട്ട് ഇറങ്ങുക, പിന്നെ എല്ലായിടത്തും ഒരു കണ്ണു വേണം. വീടും തുറന്നിട്ട് അവളെ ഒറ്റയ്ക്കാക്കി എങ്ങും വായി നോക്കാൻ പോകരുത്. എങ്ങനെ വീട് തുറന്നിടണം, അവളെ ഒറ്റയ്ക്കാക്കണം, എന്നിട്ട് വായി നോക്കാൻ പോകണം? ഏയ്, ഈ മൂന്ന് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാനുള്ള ബുദ്ധിയൊന്നും മണിയമ്പിള്ളയ്ക്ക് തൽക്കാലമില്ല. നീ സമയം കളയാവുന്ന വാ. മണിയമ്പിള്ളയെ പറ്റിയെടുക്ക. ഈ ലെറ്റർ ഗോപിയെ ഏൽപ്പിക്കണം, ആരും കാണാതെ. മനസ്സിലായോ? ദാ ഇതിന് മറുപടി എഴുതി വാങ്ങിക്കണം. ചെല്ല്. ഗോപിക്ക് ഇവിടെ അച്ഛനും അമ്മയും ഇല്ല, ഗുരുവായൂർക്ക് പോയിരിക്കുകയാണ്. ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമുക്ക് കുറച്ച് നേരം വെടി പറഞ്ഞിരിക്കാം. ബിന്ദു. വായിച്ചത് കേട്ടെ, ചീത്ത എഴുതി വെച്ചിരിക്കുക. അച്ഛനും അമ്മയും ഇല്ലാത്തപ്പോ അങ്ങ് വീട്ടിലോട്ട് ചെല്ല. എല്ലാരും മണിയമ്പിള്ളയെ കൊണ്ട് തെറ്റിയിരിക്കുക. ആ എന്തായി? ഉടനെ വരാമെന്ന് പറഞ്ഞു. മറുപടി വാങ്ങിച്ചില്ലേ? ഇല്ല. നിന്നോട് എഴുതി വാങ്ങാൻ ഞാൻ പറഞ്ഞില്ലേ? ഞാനത് ചോദിച്ചു, ഉടനെ പറഞ്ഞു പറഞ്ഞാ മതി. Thank you.
പെണ്ണെന്തുകൊണ്ടാ ഒരാണിനെ ഭയക്കുന്നത്? അവന്റെ തലയിലെ കൊമ്പ് കണ്ടിട്ട അല്ല, അവന്റെ പൗരുഷത്തെയാണ് അവൾ ഭയക്കുന്നത്. ഞാൻ പുരുഷനാണ്, ഞാൻ തൊഴിലാളിയാണ്. Oh, my God.
വിടടാ സഹായിക്കാവോ? എന്നെ ആ ബോട്ടി കെട്ടിക്കെടുത്തു ഇറക്കാവോ? ഈ പെണ്ണേതാ? എന്റെ കെട്ടിയോളാ. ആ കേറിക്കോ.